ഡോക്ടർ അമ്മാർ അബ്ദുള്ള, ശരീരത്തിനും മനസ്സിനും ഒരു ശുദ്ധീകരണ പ്രക്രിയ അല്ലെങ്കിൽ ഒരു ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സാണ് ഓരോ നോമ്പുകാലവും. 11 മാസത്തെ തിരക്കേറിയ ജീവിതത്തിന് ശേഷം 1 മാസത്തെ നോമ്പോടുകൂടി ശരീരവും മനസ്സും അതിൻ്റെ പൂർണ്ണ ആരോഗ്യാവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ഒരവസരമാണ് നമുക്ക് ഒരു നോമ്പുകാലം കൊണ്ട് കിട്ടുന്നത്. ഇത്തവണത്തെ സവിശേഷ സാഹചര്യത്തിൽ നോമ്പ് അത് വിഭാവന ചെയ്യപ്പെട്ട അർത്ഥത്തിൽ പൂർത്തീകരിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ്. ലോകത്തെ മുഴുവൻ നിസ്സഹായാവസ്ഥയിലാക്കിയ കൊറോണ ഭീതിയും കടുത്ത വേനലും 14 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഓരോ നോമ്പും പൂർത്തീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങളാണ് സ്പന്ദനം യൂട്യൂബ് ചാനൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആരോഗ്യ മേഖലയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടും ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടും എങ്ങനെ ഈ റംസാൻ വ്രതം പൂർത്തീകരിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. നോമ്പ് കൊണ്ടുള്ള ആത്മീയ ഗുണങ്ങൾ കൈവരിക്കാൻ പരമാവധി ആളുകൾ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും നോമ്പിന്റെ ശാരീരിക ആരോഗ്യ ഗുണങ്ങൾ അധികം ആളുകളും വിട്ടുപോകാറാണ് പതിവ്. എന്തൊക്കെയാണ് നോമ്പ് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അധിക ജീവിതശൈലി അസുഖങ്ങളുടെയും പ്രധാന കാരണമായ അമിതവണ്ണം നിയന്ത്രിച്ച് ശരിയായ ശരീരഭാരം നിലനിർത്താൻ നോമ്പ് നമ്മെ സഹായിക്കുന്നു. ശരീരത്തിൽ അടിഞ്ഞുകൂടിയ അമിതമായ കൊഴുപ്പ് ഉപയോഗിക്കുകയും അതുമൂലം കൊളസ്ട്രോളിന്റെ അളവ് കുറച്ചു കൊണ്ടുവരികയും അത് കാരണം അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവ വരാനുള്ള സാധ്യത കുറച്ചു കൊണ്ടുവരുന്നു. ശരീരത്തിൽ ഇൻസുലിന്റെ അളവ് ക്രമപ്പെടുത്തി Type 2 diabetes നിന്നും നമ്മെ സംരക്ഷിച്ചു നിർത്തുന്നു. ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, തലച്ചോറിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുക എന്നതിനും നോമ്പ് നമ്മെ സഹായിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ 1 മാസത്തെ നോമ്പ് കൊണ്ട് ശരിയായ ഒരു ഭക്ഷണശീലം നേടിയെടുക്കാനും നമ്മെ സഹായിക്കുന്നു. അതുമൂലം മിക്ക ജീവിതശൈലി അസുഖങ്ങളിൽ നിന്നും 1 മാസത്തെ നോമ്പ് നമ്മെ സംരക്ഷിച്ചു നിർത്തുന്നുണ്ട്. എന്നാൽ നോമ്പ് തുറന്നതിന് ശേഷമുള്ള നമ്മുടെ ഭക്ഷണശീലം കൊണ്ട്, മിക്ക ആളുകളുടെയും ഭക്ഷണശീലം കൊണ്ട് ഈ ആരോഗ്യ നേട്ടങ്ങളൊന്നും നമുക്ക് കൈവരിക്കാൻ പറ്റാറില്ല. നോമ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത്തായത്തിന്റെ ഭക്ഷണമാണ്, അല്ലെങ്കിൽ സുബഹിബാഗ് കൊടുക്കുന്നതിന് മുമ്പുള്ള ഭക്ഷണം. അധികം ആളുകളും ഈ ഒരു സമയത്ത് ആദ്യത്തെ 1-2 ദിവസം ഈ ഒരു സമയത്ത് എണീറ്റ് ഭക്ഷണം കഴിക്കും. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ എണീക്കാനുള്ള മടി കൊണ്ട് അത്തായം സ്കിപ്പ് ചെയ്യുകയാണ് പതിവ്. അത്തായം എന്നത് നോമ്പിന്റെ ഭാഗമാണ്. ഒരു ദിവസത്തെ മുഴുവൻ ഊർജവും ആശ്രയിക്കുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഭക്ഷണത്തെയാണ്. അതുകൊണ്ട് അത്തായം ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുമാത്രമല്ല, ധാരാളം പോഷകാഹാരപ്രദമായ ഭക്ഷണങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഓട്സും നട്സും അങ്ങനെ പലതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. കരിച്ചതും പൊരിച്ചതുമായ അല്ലെങ്കിൽ അച്ചാറ്, പപ്പടം എന്നീ കൂടുതൽ ഉപ്പടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചായ, കാപ്പി എന്നിവ കൂടുതൽ കുടിക്കുന്നത് നിർജ്ജലീകരണത്തിന് സാധ്യത ഏറ്റുന്നതുകൊണ്ട് ചായ, കാപ്പി എന്നതിൻ്റെ അളവ് കുറക്കുന്നതോ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതോ ആണ് നല്ലത്. അതുപോലെ തന്നെ ഇത് കടുത്ത വേനലാണ്. ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്നത് മൂത്രത്തിൽ പഴുപ്പ്, കിഡ്നി സ്റ്റോൺ എന്നിവ വരുത്താൻ സാധ്യത കൂട്ടും. അതുകൊണ്ട് തന്നെ അത്തായത്തിന്റെ സമയത്ത് ധാരാളം വെള്ളം കുടിക്കാൻ മറക്കുകയോ മടി കാണിക്കുകയോ ചെയ്യരുത്. നോമ്പ് തുറക്കുമ്പോൾ ഏറ്റവും നല്ലത് കാരക്ക തന്നെയാണ്. വെള്ളം ധാരാളം അടങ്ങിയ ഓറഞ്ച്, ബത്തക്ക, കക്കിരി എന്നീ പഴവർഗ്ഗങ്ങളും കൂടുതലായിട്ട് കഴിക്കാം. ധാരാളം വെള്ളം കുടിക്കുകയും വേണം. നോമ്പ് തുറന്ന ഉടനെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ കരിച്ചതും എണ്ണയിൽ വറുത്തതുമായ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നോമ്പിന്റെ ആരോഗ്യ ഗുണത്തിന് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. മഗരീബ് നമസ്കാരത്തിന് ശേഷം മറ്റ് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. എന്നാലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് നമ്മളെ കൂടുതൽ ക്ഷീണിപ്പിക്കാനേ സഹായിക്കുകയുള്ളൂ. തറാവി അല്ലെങ്കിൽ ഇഷാ നമസ്കാരത്തിന് ശേഷം ഒരു ലഘുഭക്ഷണവും നല്ലതാണ്. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദിവസം 6 മണിക്കൂറെങ്കിലും കിട്ടുന്ന രൂപത്തിൽ നമ്മുടെ ഉറക്കത്തെ ക്രമീകരിക്കണം. വേനലിന്റെ കാഠിന്യം മനസ്സിലാക്കി ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിലവിൽ ഹൃദ്രോഗം അല്ലെങ്കിൽ മറ്റ് പല അസുഖങ്ങൾക്കും മരുന്ന് കുടിക്കുന്നവർ ഒരു സ്വന്തം തീരുമാനപ്രകാരം ഒരു കാരണവശാലും മരുന്ന് നിർത്തരുത്. കൊറോണ കാലമായതുകൊണ്ട് ആശുപത്രിയിൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഡോക്ടറെ ഫോണിൽ വിളിച്ച് നോമ്പെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കണം. അതിനുശേഷം മരുന്നിന്റെ സമയ ക്രമീകരണവും ചോദിച്ചു മനസ്സിലാക്കണം. അല്ലാതെ സ്വന്തം തീരുമാനപ്രകാരം മരുന്ന് കഴിക്കുന്നത് ഒരു കാരണവശാലും നിർത്തരുത്. കൊറോണ ലോക്ക്ഡൌൺ തുടരുന്ന പശ്ചാത്തലത്തിലും
അതിനുശേഷവും സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുക. നമസ്കാരങ്ങളും മറ്റു പ്രാർത്ഥനകളും വീടുകളിൽ കുടുംബത്തോടൊപ്പം നിർവഹിക്കാം. സമൂഹ നോമ്പു തുറയും മറ്റു പ്രാർത്ഥനാ യോഗങ്ങളും ഇത്തവണ വേണ്ടെന്ന് വെക്കാം. വളരെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തിറങ്ങുക. പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുക. കടകളിൽ പോകുമ്പോഴും മറ്റും കൃത്യമായ സാമൂഹിക അകലം പാലിക്കണം. വീടുകളിൽ തിരിച്ചു വരുന്നവർ കൈകൾ സോപ്പിട്ട് വൃത്തിയാക്കണം. അതുപോലെ തന്നെ കൊറോണ കാലഘട്ടത്ത് അല്ലെങ്കിൽ ഈ ഒരു കൊറോണ കാലത്ത് അധികം ആളുകളും ജോലിയൊന്നുമില്ലാതെ വീടുകളിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദാനധർമ്മങ്ങളുടെ മാസമായ റമദാനിൽ ദാനധർമ്മങ്ങളും മറ്റ് കിറ്റുകളും അർഹരായ എല്ലാ ആളുകളിലും എത്തുന്നുണ്ട് എന്ന് സന്നദ്ധ സംഘടനകളും കമ്മിറ്റിക്കാരും വ്യക്തികളും ഉറപ്പുവരുത്തണം. എന്നാൽ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കി വീടുകളിൽ എത്തുന്ന രൂപത്തിലായിരിക്കണം ഇതെല്ലാം നിർവഹിക്കേണ്ടത്. ഈ ഒരു റംസാൻ, കൊറോണ കാലഘട്ടത്തിലെ ഈ ഒരു റംസാൻ അതിന്റെ ആരോഗ്യ ആത്മീയ വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പൂർത്തിയാക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.